വർഷം പ്ലസ് വണ്ണിൽ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും തിരിച്ച് വീണ്ടും വന്നു എന്നറിയ അറിഞ്ഞൊരു സന്തോഷമുണ്ട്. അപ്പം നമുക്ക് പ്ലസ് ടുവിലേക്കുള്ള ടോപ്പിക്കുകളിലേക്ക് പോവാം. ടോപ്പിക്സൊക്കെ നിങ്ങൾ ഫെമിലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിലെ പോലെ തന്നെയാണ് NCERT ടെസ്റ്റ്, ഒറ്റ ടെസ്റ്റാണ് ബയോളജിക്ക്. അതിൽ കുറച്ച് പോർഷൻ ബോട്ടണിയും കുറച്ച് സുവോളജിയും. അപ്പോൾ അതിൽ സുവോളജി ടോപ്പിക്സ് പറയാം. സുവോളജിയിൽ നമുക്ക് വേണ്ട ഫസ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഒന്നാമത് നമുക്ക് വേണ്ടത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. സെക്കൻഡ് വൺ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അല്ലേ, അപ്പോൾ ഒന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അടുത്തത് ഏതാ പറയാം, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ദെൻ തേർഡ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. Next one, principles of inheritance and variations. Next one, molecular basis of inheritance. Molecular basis of inheritance. Next one, evolution. Next one, human health and diseases. Next one, microbes in human welfare. Then last one, biodiversity and conservation. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് സെക്കൻഡ് ഇയർ NCERT ടെസ്റ്റിലെ സുവോളജി പോർഷൻസ് ആയിട്ട് പറയുക. അപ്പോൾ അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ദെൻ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ദെൻ എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത് ഡിസീസ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം, ദറ്റ് ഈസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ എന്നുള്ളത്. റീപ്രൊഡക്ഷൻ ഫെമിലിയർ ആയിട്ടുള്ളതാണ് എല്ലാവർക്കും. സോ റീപ്രൊഡക്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസേഴ്സ് ദെയർ ഓൺ യങ് വൺസ്. അല്ലേ, ഒരു ഓർഗാനിസം അവരുടെ തന്നെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുക, യങ് വൺസ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആരെന്ന് പറയാം, റീപ്രൊഡക്ഷൻ എന്ന് പറയാം. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസേഴ്സ് ദെയർ ഓൺ യങ് വൺസ്. ഒരു ഓർഗാനിസം അവരുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതിനെയാണ് ശരിക്കും നമ്മൾ ഏതെന്ന് പറയാ, റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഹൗസിലാണ് ഈ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്, എന്ത് ഉപയോഗമാണ് ഉള്ളതാണ്. സോ ഇറ്റ് ഈസ് ദ വേ ബൈ വിച്ച് കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് ഈസ് മെയിൻറ്റെയിൻ. അപ്പൊ ഈ റീപ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്, ജീവന്റെ തുടർച്ച അല്ലെ, അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ആര് സഹായിക്കുകയാണ്, റീപ്രൊഡക്ഷൻ സഹായിക്കുകയാണെന്ന് പറയാം. ഇറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ്. ജീവന്റെ തുടർച്ചയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് ഏതാന്ന് പറയാം, റീപ്രൊഡക്ഷൻ എന്ന് പറയാം. സോ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പൊ അതിൽ എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉള്ളത് അല്ലെ. സോ റീപ്രൊഡക്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസേഴ്സ് ദെയർ ഓൺ യങ് വൺസ്. നൗ ഇറ്റ് ഈസ് ദ വേ ബൈ വിച്ച് കണ്ടിന്യൂറ്റി ഓഫ് ലൈഫ് ഈസ് മെയിൻറ്റെയിൻ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വരുന്നതാണ് ദർ ആർ ടു ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇപ്പോൾ റീപ്രൊഡക്ഷൻ തന്നെ രണ്ട് തരത്തിലാണ് ഉള്ളത്. സോ ടു ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ആർ ദർ. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ഏതൊക്കെയാണ് ആ രണ്ട് തരത്തിലുള്ള എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സെക്കൻഡ് വൺ, സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ.
റീപ്രൊഡക്ഷൻ ആണ് ഉള്ളത്. ഒന്ന് സെക്ഷ്വൽ റീപ്രൊഡക്ഷനും രണ്ടാമത്തെ ആളാരാന്ന് പറയാം സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. So it is a type of reproduction that does not involves formation of gametes and their fusion. അപ്പോൾ നമ്മൾ സാധാരണ റീപ്രൊഡക്ഷൻ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഒക്കെ പറയുമ്പോൾ പറയും മെയിൽ ഫീമെയിൽ ഗമീറ്റ് സ്പെർമ് ഓവും വേണം അല്ലേ. അപ്പോൾ അവർ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് പുതിയ ഒരു എങ്ങോണ്ട് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ മെയിൽ ഫീമെയിൽ ഗമീറ്റുകളുടെ ഫോർമേഷൻ ഒന്നും തന്നെ ഇല്ലാതെ നടക്കുന്നതാണ് എന്ന് പറയാം അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം അല്ലേ. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ്സ് ദി ഫോർമേഷൻ ഓഫ് ഗമീറ്റ് ആൻഡ് ദെയർ ഫ്യൂഷൻ. അപ്പൊ ഗമീറ്റ് ഫോർമേഷനോ അല്ലെങ്കിൽ ഗമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യോ ചെയ്യാതെ സംഭവിക്കുന്നതാണ് എന്ന് പറയാം സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഗമീറ്റ് ഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ഇപ്പം സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ പഠിക്കാൻ പറയും മെയിൽ ഗമീറ്റ് വേണം ഫീമെയിൽ ഗമീറ്റ് വേണം എന്നൊക്കെ പറയും അല്ലേ. ഇപ്പൊ മെയിൽ ഗമീറ്റിനെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് സ്പെർമ് എന്ന് പറയും ഫീമെയിൽ ഗമീറ്റ് ഓവോ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഗമീറ്റ് ഫോർമേഷൻ ഇല്ല. അപ്പൊ മെയിൽ ഫീമെയിൽ എന്നുള്ള വേർതിരിവ് പറയുന്നില്ല. ദാറ്റ് ഈസ് ഇറ്റ് റിക്വയേഴ്സ് ഓൺലി വൺ പാർട്ണർ ഫോർ ദി കംപ്ലീഷൻ. മെയിൽ പാർട്ണർ ഫീമെയിൽ പാർട്ണർ അങ്ങനെ ഒരു വേർതിരിവേ ഇല്ല. ഒരു പാർട്ണർ മതിയാകും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. സോ ഇറ്റ് ഈസ് ദാറ്റ് ഈസ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഈസ് യൂണി പാരന്റൽ അല്ലേ. ഇപ്പൊ ഒറ്റ പാരന്റ് മാത്രം മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ അസെക്ഷ്വൽ റീപ്രൊഡക്ഷനെ ഏതെന്നാണ് പറയാ യൂണി പാരന്റൽ എന്നാണ് പറയാ അല്ലേ. സോ ഫസ്റ്റ് വൺ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഡസ് നോട്ട് ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് ആൻഡ് ദെയർ ഫ്യൂഷൻ. Now it requires only one partner for its completion. ഇല്ലേ. അപ്പോൾ asexual reproduction കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ണർ മതിയാകും. അപ്പോൾ അത് കാരണം സോ ഇറ്റ് ഈസ് യൂണി പാരന്റൽ ഇൻ നേച്ചർ. നൗ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻക്ലൂഡ് ബഡ്ഡി then fission. So all these you will study in botany. What is the mechanism of budding or how this fission will be taking place. So that you will study in botany class. So budding means from the body an outgrowth will be formed. Body il ninnu oru cheriya outgrowth anaku form cheyyum. For example nammal hydra ekka nokkam alle. So ഹൈഡ്രയെ നോക്കിയിട്ട് ബോഡിയിൽ കുഞ്ഞ് എന്ത് ചെയ്യാണ് ഔട്ട്ഗ്രോത്തിലുണ്ടോ ഔട്ട്ഗ്രോത്ത് ഉണ്ടോ അല്ലേ. ദീസ് ഔട്ട്ഗ്രോത്ത് ഗ്രാജുവലി ഗ്രോസ് ഇവർ വളരാൻ വേണ്ടി തുടങ്ങും. നൗ ആഫ്റ്റർ ബികമിങ് എ ന്യൂ അഡൽറ്റ് വൺ ദ ഗെറ്റ് ഡിറ്റാച്ചസ് ഫ്രം ദി പാരന്റ്. അപ്പോൾ ഇവർ വളർന്ന് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ ഇയാൾ പാരന്റിൽ നിന്ന് അടർന്ന് മറ്റൊരു ഓർഗാനിസമായി അടുത്ത ഹൈഡ്രയായി അല്ലേ. സോ സ്മോൾ ഔട്ട്ഗ്രോത്ത് വിൽ ബി ഫോംഡ് ഫ്രം ദി ബോഡിയിൽ നിന്ന് ചെറിയ ഔട്ട്ഗ്രോത്ത് ഉണ്ടായി. ദാറ്റ് ഔട്ട്ഗ്രോത്ത് ഡെവലപ്സ് ഇൻ എ ന്യൂ ഓർഗാനിസം. ആ ഔട്ട്ഗ്രോത്ത് ആണ് പുതിയ ഓർഗാനിസമായി മാറി. ദെൻ ദ ഡിറ്റാച്ചസ് ഫ്രം ദി പാരന്റ്. സെക്കൻഡ് വൺ ഫിഷൻ ഈസ് ഓൾസോ ഫെമിലിയർ വെയർ ബോഡി ഡിവൈഡ്സ് ആൻഡ് ഫ്രം ഈച്ച് ഓഫ് ദി പ്രൊഫൻ ടു ഓർഗാനിസം വിൽ ബി ഫോം അല്ലേ. അപ്പോൾ ഫിഷൻ തന്നെ പലതരത്തിലുണ്ട്. ബൈനറി ഫിഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ ഫിഷൻ, അങ്ങനെ പലതരത്തിൽ പറയാം. അപ്പോൾ ബോഡി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മാറിയിട്ട് ആ ഓരോ പോർഷനിൽ നിന്ന് പുതിയ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഇതിന് ചെയ്യാന്ന് പറയാം ഫിഷനിൽ ചെയ്യാം അല്ലേ. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ ഈസ് ബഡ്ഡിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി ഫിഷൻ അല്ലേ. സോ ബഡ്ഡിങ് മീൻസ് ഫ്രം ബോഡി ഔട്ട്ഗ്രോത്ത് വിൽ ബി ഫോംഡ് ആൻഡ് ദാറ്റ് ഔട്ട്ഗ്രോത്ത് വിൽ ഡെവലപ്പ് ഇൻ എ ന്യൂ ഓർഗാനിസം. വെയർ ആസ് ഇൻ ഫിഷൻ ബോഡി ഡിവൈഡ്സ് ഇൻ ടു പീസസ് ആൻഡ് ഫ്രം ദീസ് എ ന്യൂ ഓർഗാനിസം വിൽ ബി ഫോംഡ്. Now, if they divide into two, then binary fission, more than two, then it is multiple fission. So that you will study in botany. So we have to deal with the second one, that is sexual reproduction. Now, what is the end of this? Sexual reproduction. Now, if we look here, in a sexual reproduction, it does not involve the formation of gametes and their fusion. Whereas, in sexual reproduction, it is the type of reproduction that involves formation of gametes and fusion. ല
ഗമീറ്റുകൾ ഫോം ചെയ്യുന്നു ഫോം ചെയ്യുന്ന ഗമീറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യണം അങ്ങനെ സംഭവിക്കുന്നതാണ് എന്ന് പറയാം സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം സോ ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് ഗമീറ്റ് സോ देयर വിൽ ബി എ മെയിൽ പാർട്ണർ ഉറപ്പായിട്ട് ഒരു മെയിൽ പാർട്ണർ കാണും ദാറ്റ് മെയിൽ പാർട്ണർ വിൽ പ്രൊഡ്യൂസ് മെയിൽ ഗമീറ്റ് മെയിൽ പാർട്ണർ ആരെ പ്രൊഡ്യൂസ് ചെയ്യാണ് മെയിൽ ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാണ് ദാറ്റ് മെയിൽ ഗമീറ്റ് ഈസ് കോൾഡ് സ്പെർം which is haploid in nature haploid ne aanu nammal n kondu alle half set of chromosome aanu sperms ile kaanapadunnathu appo endu kondaanu haploid aayi maarunnathu adu nammal ee chapter padikkumbol manasilaa engenaanu n number athu sherikkum oru cell 2n aanu diploid condition aanu gametegalu nokki kaniyal ayalu aarayi maarum haploid aayi maarum appo engenaanu iyal haploid aayi maarunnathu adella nammal ee chapter padikkumbol parayum so here it is a type of reproduction that involves the formation of gametes and their fusion So there will be a male partner. That male partner produces male gametes called sperm. That is haploid in nature. Now second one, there will be a female partner also. Pinne adutha aaru kaanum female partner kaanum. That female partner produces female gametes. Which is the ovum. Again, yeah. Ile. So female partner kaanum. Female partner aare produce cheyanu ovumine produce cheyanu. Ovum engane aayirikkum haploid condition aayirikkum. Enna? Ile. So once the gamete were formed second one is followed by their fusion sperm um ovum thammil fuse aanu so sperm plus ovum sperm um ovum thammil endiya fuse aanu parayam so that process of fusion of sperm and ovum it is called fertilization kalinu shoga padichathaan fertilization ile sperm um ovum thammil fuse cheyyunnaneyanu nammal ennu paraya fertilization ennu paraya and it forms the zygote Fertilization गड़ने ये आराय मार गान साइगोट आई मार गान इले सो हियर इट इज वन हाप्लोइड येन्ना आना उल्लाद हियर इट इज फॉर्म हाप्लोइड येन्ना आना उल्लाद सो द टू हाप्लोइड फॉर्म्स टू येन दैट इज डिप्लोइड अब साइगोट एंडाई तीरनु डिप्लोइड आई मारी टू येन कंडीशन मेंटेन ची इले इनी साइगोट नेरे प्रश्न नान It is a single cell structure. ഒറ്റ സെല്ല് ഒറ്റ കോശം മാത്രമാണ് സൈഗോട്ടിനകത്തുള്ളത് അല്ലേ? So once zygote is formed, the zygote will undergoes mitotic division. സൈഗോട്ട് ഫോം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യും? സെല്ലിന്റെ എണ്ണം അങ്ങോട്ട് കൂട്ടും അല്ലേ? അപ്പോൾ ആ സെല്ലിന്റെ എണ്ണം കൂട്ടുന്നത് ഏത് വഴിയാണ്? മൈറ്റോസിസ് വഴിയാണ്. Which transforms the zygote into embryo. അങ്ങനെ സൈഗോട്ട് ആരായി മാറുകയാണ്? embryo ആയിട്ട് മാറുകയാണ് അല്ലേ? So sperm and ovum fuses together. That process is called fertilization. As a result of fertilization zygote will be formed and that zygote is diploid in number ile oridathu enna adathathu enna rendum kuda koodi cherna rendu kuda 2n ayi mariya appo ayala diploid aanu parayam once the zygote is formed the zygote will undergo repeated mitotic division appo zygote form cheythu kaniyal zygote angane irikkathilla adil endu nadakkan thodangum mitotic division nadakkanayittu thodangum now after mitosis the zygote get transforms into embryo mitosis nadannu kaniyal zygote endayi theerum embryo ayi maarum അപ്പോൾ ഈ സൈഗോട്ടും എംബ്രിയോയും തമ്മിലൊരു വ്യത്യാസമേ ഉള്ളൂ സൈഗോട്ട് എന്ന് പറയുന്നത് ഒറ്റ സെല്ല് മാത്രമായിരിക്കുന്ന വ്യക്തി അല്ലേ എംബ്രിയോ ആണെങ്കിലോ രണ്ട് മേളിലോട്ട് എത്ര സെല്ലായി കഴിഞ്ഞാലും അതിനെ നമ്മൾ എന്ത് പറയും എംബ്രിയോ എന്ന് പറയും അല്ലേ അപ്പോൾ ഒറ്റ സെല്ലിൽ നിന്നും അടുത്ത ഡെവലപ്മെന്റൽ സ്റ്റേജ് ഒന്നിൽ കൂടുതൽ സെല്ലുകളുള്ള കണ്ടീഷനിലേക്ക് ആവുമ്പോഴാണ് അതിനെ നമ്മൾ ആരാന്ന് പറയാം എംബ്രിയോ എന്ന് പറയും അല്ലേ ആൻഡ് ദാറ്റ് എംബ്രിയോ ഡെവലപ്സ് ഇൻടു എ ന്യൂ ഓർഗാനിസം ഇങ്ങനെ ഫോം ചെയ്യുന്ന എംബ്രിയോ ആണ് ആരായി മാറുക പുതിയ ഒരു ഓർഗാനിസമായി മാറുക So that embryo develops into a new organism. अब इतने गायिंग आने इधर नरका sexual reproduction ले नरका male partner गानम female partner गानम इले रंड partner नरक इबड़े ओरे ओरे partner मधी है अब आदर आना इधर हमारे दायरे ने uniparent है इबड़े रंड partner है ना so sexual reproduction is biparental in nature. ഇല്ല സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്തായിരിക്കും ബൈ പാരനൽ ബൈ മീൻസ് ടു രണ്ട് പാരൻസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഏത് സംഭവിക്കുക സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ സംഭവിക്കുക എന്ന് പറയാം ഇനി അടുത്തൊരു കേസ് കൂടെ നമ്മൾ പറയുകയാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ദേർ വിൽ ബി വേരിയേഷൻസ് ഇൻ ക്യാരക്ടേഴ്സ് അല്ലെ ക്യാരക്ടേഴ്സിൽ എന്ത് വരാം വേരിയേഷൻസ് വരാം വ്യത്യസ്തത വരാം അല്ലെ അച്ഛനമ്മമാരുടെ സ്വഭാവം തമ്മിൽ മിക്സ് ചെയ്ത് മറ്റൊരു ക്യാരക്ടർ ആയിരിക്കും ഫിസിക്കൽ അപ്പിയറൻസിലായിരിക്കും വരിക അപ്പോൾ അങ്ങനെയാണ് എന്താണ് വേരിയേഷൻസ് ഡെവലപ്പ് ചെയ്യുക അപ്പം അങ്ങനെയുള്ള വേരിയേഷൻസ് കറക്റ്റ് പാരന്റിനെ കണക്കിരിക്കുന്ന ഒരു കാണത്തില്ല അപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അപ്പോൾ അങ്ങനെയുള്ള വേരിയേഷൻസ് എപ്പോഴും ഏതിൽ കാണും സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ കാണും സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആണെന്നുള്ള ട്രൂ കോപ്പീസ് ആണ് പാരന്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക അല്ലേ
So there will be variations in characters will be seen in case of sexual reproduction. அப்ப இத்ரேயும் காரியங்களാണ് எதுமாய் வேண்டது செக்ஷுவல் ரீப்ரொடக்ஷனுமாய் ரிலேட் செய்து வேண்டது. So second one sexual reproduction is a type of reproduction that involves the formation of gametes and their fusion. There will be a male partner that produces male gametes called sperm. There will be female partner that will produce female gametes called ovum. Now both of them are haploid in nature. That haploid number is represented as n. Now both the sperm and ovum undergoes fusion. That process of fusion of sperm and ovum is called fertilization. Once fertilization is over, we will get a zygote. So n and n, they together constitute 2n, that is diploid in number. Now once the zygote is formed, it will undergo repeated mitotic division and it transforms the zygote into new embryo. So zygote with only one cell, embryo with more than two or more cells within in it. Now once the embryo is formed, it develops into a new organism. So here a male partner and a female partner is required for the process to complete. So it is biparental in origin or biparental in nature. Another important feature of sexual reproduction is that they show that there will be variations in the characters. ഇല്ലേ അപ്പോൾ പുതിയ ഉണ്ടാകുന്ന ഓർഗാനിസത്തിലെ ക്യാരക്ടേഴ്സിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനങ്ങൾ മാറ്റങ്ങൾ കാണും ഇല്ലേ കുറെ പാരന്റൽ ക്യാരക്ടേഴ്സ് കാണും അതിന്റെ കൂടെ അല്ലാതെ മറ്റ് ക്യാരക്ടേഴ്സും കൂടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഉണ്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഹയർ ഫോംസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലേ ഇപ്പോൾ ഹയർ ഫോംസ് ഹ്യൂമൻ ബീങ്സ് പോലെയുള്ള ഹയർ ഫോംസ് നോക്കിക്കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ അസസ് ചെയ്യാം മീൻസ് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഓർഗാൻ സിസ്റ്റം ഉണ്ട്. അതാണ് ശരിക്കും ആരാന്ന് പറയാം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയാം അല്ലേ. സോ ഇൻ ഹയർ ഓർഗാനിസം ദർ ഈസ് വൺ ഓർഗാൻ സിസ്റ്റം ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് കോൾഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ ഓർഗാൻ സിസ്റ്റം കൺസേൺഡ് വിത്ത് റീപ്രൊഡക്ഷൻ. This is the reproductive system. ഇല്ലേ ഇപ്പോൾ റീപ്രൊഡക്ഷനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗാൻ സിസ്റ്റം ആണ് എന്ന് പറയാം റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഇതുമുതലാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ മാൻ. ഇപ്പം മനുഷ്യൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക. സോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ മാൻ ഇൻക്ലൂഡ്സ് രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ അതിൽ പറയുക. ഫസ്റ്റ് വൺ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയാം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നൗ സെക്കൻഡ് വൺ ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. രണ്ടാമത്തെ ഏതെന്ന് പറയാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഓൾ ഹയർ ഓർഗാനിസം ദ പ്രോസസ് ആൻ ഓർഗാൻ സിസ്റ്റം ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ. ഹയർ ഓർഗാനിസം ആണെങ്കിൽ റീപ്രൊഡക്ഷനെ അസസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഗാൻ സിസ്റ്റം തന്നെ ഉണ്ടായിരിക്കും. അതാണ് ശരിക്കും ആരാന്ന് പറയാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ആ മനുഷ്യനിലേക്കുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ നോക്കുകയാണ്. സോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ മാൻ ഇൻക്ലൂഡ് എ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നൗ വി ഹാവ് ടു ഗോ ത്രൂ വാട്ട് ആർ ദി പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ. So this male reproductive system consists of first one, that is reproductive organs. The reproductive system in man, first one reproductive organs. Second one accessory duct. Third one accessory glands. And the last one, that is external genitalia. Okay, so ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽസിൽ വേണ്ടത് അല്ലേ. സോ ഇൻ മെയിൽ ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലേ. സോ പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ, then accessory duct, third one accessory gland, and fourth one is the external genitalia. അപ്പോൾ ഇതിലെ ഓരോരുത്തരെയും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണ്, ദാറ്റ് ഈസ് ദി റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ്. അപ്പോൾ പറഞ്ഞു നിർത്തി ഇവിടെ നിന്നായിരുന്നു എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന ഓർഗാൻ സിസ്റ്റം ആണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അത് മാനിലാണെന്നുണ്ടെങ്കിൽ മെയിൽ
റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് നാല് ഭാഗങ്ങളാണ് ഒന്ന് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് രണ്ട് അക്സസറി ഡക്ട് മൂന്ന് അക്സസറി ഗ്ലാൻസ് നാല് എക്സ്റ്റേണൽ ജെനിറ്റേലിയ അപ്പോൾ ഇതിലെ ഓരോരുത്തരെയും നമുക്ക് പഠിക്കണം സോ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ദി റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് അല്ലേ സോ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് മീൻസ് ദ ആർ ദ ഓർഗാൻ വെയർ ദ ഗമീറ്റ്സ് കോൾഡ് സ്പെർംസ് ആർ ഫോം ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൽ ഗമീറ്റ് സ്പേം ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഗമീറ്റുകൾ ഫോം ചെയ്യുന്ന ഓർഗാനാണ് ശരിക്കും ആരാന്ന് പറയാ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് എന്ന് പറയാം സോ ദ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ ഈസ് ദറ്റ് ഈസ് വൺ പെയർ ഓഫ് ടെസ്റ്റിസ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് മാനിലേക്കുള്ള മെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് നമ്മൾ നോക്കുകയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് പറയുക അല്ലെ അപ്പൊ അതിൽ ഒന്നാമത്തെ ഭാഗം പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഓർഗാൻസ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഓർഗാൻ വെയർ ദ ഗമീറ്റ്സ് വെയർ ഫോംഡ് അപ്പൊ ഗമീറ്റുകൾ ശരിക്കും രൂപപ്പെടുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിലാണ് അത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ ആണെങ്കിൽ ശരി ഫീമെയിൽ ആണെങ്കിൽ ശരി അല്ലെ അപ്പൊ അതിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ എന്ന് പറയുന്നത് വൺ പെയർ ടെസ്റ്റിസ് ആണ് അപ്പൊ ടെസ്റ്റിസിലാണ് ശരിക്കും വെയർ മെയിൽ ഗമീറ്റ്സ് കോൾഡ് സ്പെർംസ് ആർ ഫോം ഇപ്പൊ മെയിൽ ഗമീറ്റ് ആയ സ്പേംസ് ഫോം ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും ആരാന്ന് പറയാം റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ ആയ ടെസ്റ്റിസ് എന്ന് പറയാം അല്ലെ സോ വൺ പെയർ ഓഫ് ടെസ്റ്റിസ് ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ വെയർ ദ മെയിൽ ഗമീറ്റ്സ് കോൾഡ് സ്പേംസ് ആർ ഫോം അപ്പൊ നമുക്ക് വേണ്ടത് സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ് ആണ് അപ്പൊ ടെസ്റ്റിസുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം അല്ലെ സോ ദീസ് ടെസ്റ്റിസ് ആർ പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദി ബോഡി ബോഡിക്ക് പുറത്തേക്കാണ് ആരെ പ്ലേസ് ചെയ്തിരിക്കുക ടെസ്റ്റിസ് പ്ലേസ് ചെയ്യുക ദേ ആർ പ്ലേസ്ഡ് ഔട്ട്സൈഡ് ബോഡി ആൻഡ് ഇറ്റ് ഈസ് സസ്പെൻഡഡ് ഇൻ എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ബോഡിക്ക് പുറത്തേക്കാണ് ടെസ്റ്റിസിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലേക്കാണ് ദാറ്റ് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് സ്കോട്ടം ഇപ്പൊ ബോഡിക്കുള്ളിലല്ല പ്ലേസ് ചെയ്തിരിക്കുക ബോഡിക്ക് പുറത്തേക്കാണ് കാണപ്പെടുക എന്ന് പറയാം സോ വൺ പെയർ ഓഫ് ടെസ്റ്റിസ് ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ വെയർ മെയിൽ ഗമീറ്റ്സ് കോൾഡ് സ്പെർംസ് ആർ ഫോംഡ് നൗ ദ ടെസ്റ്റിസ് ആർ പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദി ബോഡി ആൻഡ് ഇറ്റ് ഈസ് സസ്പെൻഡഡ് ഇൻ എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സ്കോട്ടം അല്ലെ സോ സ്കോട്ടം ഈസ് ദി സാക്ക് വെയർ ദ ടെസ്റ്റിസ് ഈസ് സസ്പെൻഡഡ് ദറ്റ് ഈസ് ദ പോയിന്റ് നൗ ദ നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബീങ് പ്ലേസിംഗ് ദ ടെസ്റ്റിസ് ഇൻ എ സ്കോട്ടം അപ്പൊ ടെസ്റ്റിസിനെ ഇങ്ങനെ സ്കോട്ടസിലേക്ക് പ്ലേസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്നുള്ളതാണ് അല്ലെ സോ ദിസ് സ്കോട്ടം പ്രൊവൈഡ്സ് എ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ലോവർ ദാൻ ബോഡി ടെമ്പറേച്ചർ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പോർ ദിസ് സ്കോട്ടം ഇറ്റ് പ്രൊവൈഡ്സ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ ബോഡി ടെമ്പറേച്ചർ ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പോർ അല്ലെ സ്പോം ഫോർമേഷൻ ആകുന്ന പ്രോസസ്സിന് പേര് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് സ്പെർമറ്റോജെനിസിസ് അല്ലെങ്കിൽ സ്പെർമറ്റോജെനിസിന് ഒരു ബോഡി ടെമ്പറേച്ചറിനെ കാട്ടി ശകലം ടെമ്പറേച്ചർ കുറവ് വേണം അപ്പൊ ആ കുറഞ്ഞ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്യുക സ്കോട്ടം ചെയ്യുക അപ്പൊ ആ ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ദാൻ ബോഡി അല്ലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കാട്ടി ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുകയാണ് അപ്പം ബോഡി ടെമ്പറേച്ചർ എത്രയാണോ അതിനെക്കാട്ടി ഒരു 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഏതിനകത്ത് സ്കോട്ടത്തിനകത്തുള്ള ടെമ്പറേച്ചർ കുറവായിരിക്കും
by the question aanu first question that is name the structure where testis is placed it is the scrotum why it is placed over there endinaanu adinu ivide place cheyirikkada that is scrotum will provide a temperature that is lower than body temperature and is required for the process of formation of sperm ile appo sperm formation idu ethom athyavashyamaanu body temperature nadakkathilla appo adine kaattin korchum kooda koranja oru temperature provide idu kodukka annuladana aaru cheyya annu parayam nammada testisinattu sorry scrotum जेनिटेलिया So reproductive organs are the organs where the gametes are formed. So male reproductive organ is one pair of testes where male gametes called as sperms will be formed. Now they are placed outside the body and it is suspended in a sac-like structure. That sac-like structure is known as the scrotum. Now this scrotum will provide a temperature that is lower than body temperature, and that temperature is required for the process of formation of sperm, and that process is called spermatogenesis. Now to be frank, that is. The temperature it is will be around 22.5 degrees Celsius lower than body temperature. Appa body temperature ethrayano adinekaatti egadesham oru 2 mudhal 2.5 vareulla Celsius degree Celsius vareulla temperature etichu kodukka korachu kodukka annuladana aarude joli ennu parayam yalde joli ile so it provides a temperature that is lower than body temperature that is approximately 2 to 2.5 degrees Celsius lower than body temperature अब नमक इन वे स्ट्रक्चर ऑफ टेस्टिस टेस्टिस स्ट्रक्चर सो दिस विल बी लाइक वन टेस्टिस सो ईच टेस्टिस इज एन ओवल शेप्ड स्ट्रक्चर ओर टेस्टिस ऐसा ऐसा ओवल शेप्ड स्ट्रक्चर नाउ इट इज डिवाइडेड इनटू 250 स्मॉल कंपार्टमेंट्स ऐसा 250 വരുന്ന കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെന്റുകൾ ആക്കി ഇതിനെ മാറ്റിയിരിക്കാം ഇല്ലേ സോ ഈച്ച് ടെസ്റ്റിസ് ഇറ്റ് ഈസ് ആൻ ഓവൽ ഷേപ്ഡ് സ്ട്രക്ചർ വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻടു 250 സ്മോൾ കമ്പാർട്ട്മെന്റ്സ് ഇല്ലേ അപ്പോൾ 250 വരുന്ന കുഞ്ഞു കുഞ്ഞു അറകളാക്കി ഇതിനെ മാറ്റിയിരിക്കാം ഈച്ച് ഓഫ് ദീസ് കമ്പാർട്ട്മെന്റ്സ് വേർ കോൾഡ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് अब इन ओर कुंपार्टमेंटे ओर आरान टेस्टिकुला लोब्यूल्स मूल कंपार्टमेंट वर के चेबर आई अड़ा अड़ता कंपार्टमेंट अगर अंजा वरचू अब इोले ऐसा इरूटो कुं कंपार्टमेंट अब इन ओर कंपार्टमेंट ओर आरानुला लोब्यू So each testis is an oval-shaped structure divided into 250 small compartments called testicular lobules. इले ओरो compartment में ओरो testicular lobule आन. इन्हीं testicular lobule डे प्रत्येक दिन दानो लान. So each testicular lobule contain ओरे testicular lobule नमले डिग्गा आन. They contain 1 to 3 coiled tubular structures. इले उन्नो मदले मोनो वेरे उल्ला coiled दरकना tube गले करना. Coiled tubular structures. And these coiled tubular structures were called seminiferous tubules. ले अब ये testicular lobule आप नोकी करें यार इंगे कोइली इधर आकर ना tube को इधर tube इंगे कोइली इधर आकर आठ तक tube इंगे कोइली इधर आकर ले वह इंगे ना इधर पर एंडर ने बोलू आठ तक नोकी करें यार उधर आलागा फिर ना आठ तक नोकी करें यार मून वाली आना ले अब इंगे ना कोइली इधर आकर ना वन्नु मदल मून वाली वाला tube लों अब ओर ट्यूब ओर आरान पर सेमिनिफेरस ट्यूब्यूल इनसाइड द सेमिनिफेरस ट्यूब्यूल स्पर्म्स आर प्रोड्यूस्ड अब ई ट्यूबिन्टे उल्पागतान स्पर्म फॉर्मेशन नडक्कुन्नत ओके सो इनसाइड ऑफ दिस स्पर्म्स आर फॉर्म्ड ले So each testis divided into 250 small compartments. Each of these compartments were called testicular lobules. Each lobule contained 1 to 3 coiled tubular structures, and each of these structures were called seminiferous tubule. Inside of which the male gametes or the sperms are formed. इन्हें ये tube ने हमारे इंगोट डेट हुआ है। मैंने coil ये लाख तो ना tube आया। मैंने coil ये तो चिट्टे दिली नहीं। मैंने कड़ा कांड tube। ले, अब आदमी ऐड तेरे निवर्ती वाले किया। मैंने tube ने निवर्ती वाले।
ट्यूब नोकूबि उत्साह उसे Seminiferous tubule ഉൾഫിത്തി നമ്മൾ നോക്കിയാൽ അതിനെ ലൈൻ ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള സെല്ലുകൾ കാണാം. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള സെല്ലുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ദി മെയിൽ ജേം സെൽസ്. സെക്കൻഡ് വൺ ദാറ്റ് ഈസ് ദി സർട്ടോളി സെൽസ്. ഇതാണ് Seminiferous tubule ഉൾഭാഗത്തെ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന രണ്ട് തരത്തിലുള്ള സെൽസ് അല്ലേ. സോ ഇൻസൈഡ് ഓഫ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾ ലൈൻഡ് ബൈ ടു ടൈപ്സ് ഓഫ് സെൽ, വൺ മെയിൻ ജേം സെൽസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദി സർട്ടോളി സെൽസ്. നൗ വാട്ട് ആർ ദി ഫങ്ഷൻസ് ബിറ്റ്വീൻ, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ദീസ് ടു സെൽസ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ആൾക്കാരും എന്ത് ജോലിയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ആൾ നോക്കാണ് മെയിൽ ജേം സെൽസ് നോക്കാം അല്ലേ. സോ ഇറ്റ് ഈസ് ജേം സെൽസ്. ജേം സെൽസ് ആർ വൺ ബികംസ് മാറുക, ഗാമീറ്റ് ആയി മാറുക. സോ മെയിൽ ജേം സെൽസ് develops into male gametes called as sperms. ഇല്ല അപ്പോൾ male gametesകളായ ആരായി മാറുകയാണ്, sperms ആയി മാറുകയാണ് ആര് ചെയ്യാ, male germ cells ചെയ്യാ. So the male germ cells develops into male gametes called as sperms. Whereas second one Sertoli cells. അപ്പോൾ sperm വളരുന്നതിനു വേണ്ടി ആര് വേണം, nutrients വേണം ഇല്ല. One male germ cells which develops into male gametes called sperms. Second one that is the Sertoli cell, one that provides nourishment to the developing sperm. Okay, ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ടെസ്റ്റിക്കുലാർ ലോബ്യൂള് നോക്കുക. ഇപ്പൊ ഈ സെമിനിഫറസ് ട്യൂബ്യൂള് പോയതിനു ശേഷം ടെസ്റ്റിക്കുലാർ ലോബ്യൂളിനകത്ത് വീണ്ടും കുറെ സ്പേസുകൾ ഞാൻ കാണും അല്ലേ. അപ്പൊ ഈ കാണുന്ന സ്പേസിന് ഇറ്റ് ഈസ് കോൾഡ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. Okay, so region outside the seminiferous tubule is called the interstitial space. So seminiferous tubule outside ആയി കാണപ്പെടുന്ന സ്ഥലം അതിനെയാണ് ശരിക്കും നമ്മൾ ആരാണ് പറയാ, interstitial space എന്ന് പറയാം. ഇനി എന്താണ് interstitial space ന്റെ പ്രത്യേകത എന്നുള്ളത് അല്ലേ. Which also contain one type of cell. ഈ interstitial space നോക്കി കഴിഞ്ഞാൽ അവിടെ അവിടെ സ്കാറ്റർ ചെയ്തുകൊണ്ട് മറ്റൊരു സെല്ല് കാണാം. It contain interstitial cells. അപ്പൊ അതിനകത്ത് കാണപ്പെടുന്നതാണ് ആരെന്ന് പറയാം, interstitial cells എന്ന് പറയാം. It is also known as the Leydig cell. അതിന്റെ മറ്റൊരു പേരാണ് എന്ത് പറയാം, Leydig cell എന്ന് പറയാം. So region outside to seminiferous tubule is called a interstitial space. That interstitial space contains one cell known as the interstitial cell or Leydig cell. ഈ Leydig cell എന്ന് പറയുന്നതിന് റീസൺ ഉണ്ട്. It was first discovered by one scientist, that is von Leydig. Von Leydig എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഈ സെല്ലിനെ കണ്ടുപിടിക്കുക. So it is being named after him. അയാൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് അയാളുടെ പേര് വെച്ചിട്ട് ഇയാൾ Leydig cell എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ ഇയാളുടെ ഫംഗ്ഷൻ നമുക്ക് വേണം. വാട്ട് ഈസ് ആക്ച്വലി ദ ഫംഗ്ഷൻ ഓഫ് Leydig cell അല്ലേ. So this Leydig cell is an endocrine organ. Leydig cell എന്ന് പറയുന്ന ആള് ആരാന്ന് പറയാം, ശരിക്കും ഒരു എൻഡോക്രൈൻ ഓർഗാൻ ആണ്. അപ്പൊ എൻഡോക്രൈൻ ഓർഗാൻ എന്ന് പറയാൻ നേരത്തെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് കെമിക്കൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ അല്ലേ. ഒരാൾ എൻഡോക്രൈൻ ആവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ദ Leydig cell ഹാവ് ദി എബിലിറ്റി ടു
produce hormone. So Leydig cell is an endocrine organ. So which is the hormone produced by Leydig cell? Well, Leydig cell endocrine ആണ് എന്ന് പറഞ്ഞു. Endocrine ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾക്ക് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഓ ഉറപ്പാണ് Leydig cell ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് മെയിൽ സെക്സ് ഹോർമോൺ ഓർ ടെസ്റ്റോസ്റ്റിറോൺ. അല്ലേ? So that is androgens. So male sex hormone. So Leydig cell secrete male sex अंगे ഒന്നാമത്തെ ജോലി എന്താണ് ഇറ്റ് പ്രൊഡ്യൂസസ് ദ മെയിൽ ഗമീറ്റ്സ് കോൾഡ് സ്പെർംസ് അല്ലേ മെയിൽ ഗമീറ്റ് ആയ സ്പെർംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു രണ്ടാമത്തെ ജോലി ഇറ്റ് കണ്ടെയ്ൻ Leydig cell which is an endocrine organ so it secrete one hormone male sex hormones called androgen so these are the two functions of testis അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ആള് വേണ്ടത് ദാറ്റ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ് അല്ലേ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളായിരുന്നു ദാറ്റ് ഈസ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻ ഇൻ മാൻ അല്ലേ ഇറ്റ് ഈസ് വൺ പെയർ ഓഫ് ടെസ്റ്റിസ് Now testes are placed outside the body, suspended in a sac-like structure called the scrotum. That scrotum provide a temperature lower than body temperature. That is around 2 to 2.5 degrees Celsius lower than body temperature. That is required for the process of formation of sperms. Okay. Now regarding the structure, each testis divided into 250 small compartments. Each of these compartments were called testicular lobules. Now. Each testicular lobule contain 1 to 3 coiled tubular structures, and these coiled tubular structures were called seminiferous tubules. Inside of which the sperms are formed. But seminiferous tubule, the tube in the unpaathana sperm formation nadakkuva. Now regarding seminiferous tubule lined by two types of cells. So, രണ്ട് തരത്തിലുള്ള സെല്ലുകളാണ് seminiferous tubule കാണപ്പെടുക. ഏതൊക്കെയാണ്? First one, male germ cells. One develop into male gametes called sperms. Second one is the Sertoli cells. That provides nourishment to the developing sperm. Next one, region outside to seminiferous tubule. ഓരോ seminiferous tubule ന്റെ ഇടയ്ക്ക് കിടക്കുന്ന സ്പേസ് ഉണ്ട്. That is called the interstitial space, which also contain one more cell, that is the Leydig cell, which is an endocrine organ. Or another name for Leydig cell is the interstitial cell. Now it is endocrine organ in the sense that they secrete hormones. So the hormone produced by Leydig cell is, they secrete the male sex hormone called androgens. Example, testosterone. Now itre amma nammada first part kaniyu reproductive organs ennu paranja part kaniyu. So one pair testis aanu. Appo edho oru testis aanu. Adhe pole adutha oralum kuda undayirikkum. Adutha adutha ayite rightum leftum ayite ore testis. Alle? Appo ini namakku vendathu idinde rendamathe part, that is the accessory duct.